അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പോത്തും കാലും കൊണ്ട് പാകിസ്ഥാൻ ഗോൾഡൻ പുലാവോ അതെങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ ചട്ടി വെച്ച് കൊടുക്കാം പച്ചവെള്ളം ബീഫ് ഇട്ട് കൊടുക്കാം ഉള്ളി തക്കാളി ബീഫ് പോകാനുള്ള ഉപ്പ് ചതച്ച വെളുത്തുള്ളി സ്പൈസസ് നമുക്ക് പൊടിച്ചെടുക്കാം അതിനെ ശുദ്ധമായ നെയ്യ് ഓയിൽ വലിയുള്ളി മുളക് പൊടി വറുത്ത് പൊടിച്ച ഗരം മസാല ഉണക്ക മുന്തിരി വേവിച്ച കടല പോത്ത് വേവിച്ച വെള്ളം കുറച്ചുപ്പ് വേവിച്ച പോത്ത് ഉപ്പ്
ബസുമതി തന്നെയാണ്. അയ്യോ പോയിരാ, നമ്മൾ കൊട്ടാന്ന് കൊണ്ട് വിചാരിച്ചാണ് കേട്ടാ. ഇതാ ഇതാണ് എന്റെ വേവ് സംഗതി. ഇതിലില്ല ജി, അത് കൊട്ടാൻ വേണ്ടി എടുത്തു വെച്ചാണ് നമ്മൾ കേട്ടാ. അത് അപ്പോഴേക്ക് നമ്മൾ വീണ് പോയി. ബീഫൊക്കെ വന്നിരിക്കുന്ന ഇത് നോക്കിയതാ, നല്ല സൂപ്പറായിട്ടുണ്ട്. പൂ പോലെ വന്നിരിക്കുന്നത്, അതെ, നല്ല മൈ പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് കഴിച്ചു നോക്കാം അല്ലേ. കഴിച്ചു നോക്കാം. ഇതാണ് തിരുക്കല്ലേ, കയ്യിൽ നിന്ന് വെച്ച് നീക്കി കഴിഞ്ഞതാ, നീങ്ങാണ്ട് പോകണ്ടതാ. അത്ര സൂപ്പർ ആയിട്ട് വന്നിട്ട് ശരി. ബീഫ് ഞാനൊരു കഷ്ണത്തിൽ കഴിക്കണം കേട്ടോ. കഴിച്ച സംഭവം നല്ല അടിപൊളി അല്ലേ. ആ ചോറും അതുപോലെ തന്നെ കടലയും ആ മുന്തിരിൻ്റെ ഒരു മധുരവും കൂടി വരുമ്പോൾ നല്ല രസമുണ്ട്. ഇതാണ് പാകിസ്ഥാൻ ഗോൾഡൻ പുലാവോ, നല്ല സ്വർണ്ണ നിറത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിന് വേറെ ഇതിന് എന്താ പറയുക, തൈരോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ കഴിക്കുന്ന സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഒഴിച്ച് കഴിയും. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി അല്ലേ. സുതാരാ അടിപൊളിയായിരുന്നു സംഭവം. ആ നമ്മൾ കിഴി കിട്ടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് അതെ പൊളിയായിരുന്നു. ഒരു രക്ഷയില്ല, അങ്ങനെ പൊളി. മുന്തിരി ഇതിലിട്ടപ്പോൾ വേറൊരു ടേസ്റ്റ് ആയില്ലേ. മധുര മധുരത്തിൻ്റെ ഒരു നെയ്യിലൊക്കെ കൂടി ഇതായി വന്നപ്പോഴേ, ഫ്രൈ ആയി വന്നപ്പോഴേ. കടിച്ച് വലിക്കൊന്നും വേണ്ട, സൂപ്പർ. ഇതിലൊരു സാധനം ഉണ്ട്, ഭയങ്കര സാധനം സംഭവം. പൊളി പറഞ്ഞ അടിപൊളി, ക്ഷമയോടെ ബീഫിന് ഉപയോഗിച്ചെടുക്കുന്നത് മാത്രം. നമുക്ക് ആടിലോ കോഴിയിലോ എന്തിനു വേണം ചെയ്യാം, നമ്മൾ ബീഫിൽ ചെയ്തതാണ്. സംഗതി അടിപൊളി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. തുടർന്ന് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.